തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി പ്രവീൺ റാണ രക്ഷപ്പെട്ടത് പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ്. കൊച്ചി ചെലവന്നൂർ കായലോരത്തെ ഫ്ളാറ്റിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. റാണയെ അന്വേഷിച്ച തൃശൂർ ഈസ്റ്റ് പോലീസ് ഫ്ളാറ്റിൽ എത്തുന്നതിന് മുമ്പാണ് ഇയാൾ കടന്നു കളഞ്ഞത്. പ്രവീൺ റാണയുടെ 4 ആഡംബര വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. പ്രവീൺ റാണ ചെലവന്നൂർ കായലോരത്തെ ഫ്ളാറ്റിൽ ഉണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കൊച്ചിയിലെത്തിയത്. പോലീസ് സംഘം ഫ്ളാറ്റിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ബിസിനസ് പങ്കാളി വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് പ്രവീൺ റാണ ഉണ്ടായിരുന്നത്. പോലീസ് എത്തുന്നതിന് മുമ്പ് BMW കാറിലാണ് ചാലക്കുടി ഭാഗത്തേക്ക് ഇയാൾ കടന്നത്. ഇതറിഞ്ഞ പോലീസ് ചാലക്കുടിയിൽ വാഹനം തടഞ്ഞപ്പോൾ പ്രവീൺ കാറിലില്ലായിരുന്നു. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ വെച്ചാണ് ഇയാൾ കടന്നു കളഞ്ഞതെന്നാണ് സൂചന. ഫ്ളാറ്റിൽ നിന്നും പ്രവീൺ റാണ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം പ്രവീൺ റാണയുടെ ആഡംബര വാഹനങ്ങൾ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. ബെൻസ്, BMW, ജീപ്പ് റാംഗ്ലർ, കിയ കാർണിവൽ എന്നീ വാഹനങ്ങളാണ് പിടികൂടിയത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വൻ പലിശ വാഗ്ദാനം ചെയ്താണ് ഇയാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം നിക്ഷേപം സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ഉയർന്ന പലിശ നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇത് നിലച്ചു. നിക്ഷേപത്തുക മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് എത്തുന്നവർക്ക് ഇത് ലഭിക്കാതെ വന്നതോടെയാണ് പരാതി ഉയർന്നത്. ജില്ലയിൽ 18 കേസുകളാണ് പ്രവീൺ റാണയ്ക്കെതിരെയും സേഫ് ആൻഡ് സ്ട്രോങ്ങിനെതിരെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 തൃശൂർ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, പോലീസിനെ തന്ത്രപരമായി കബളിപ്പിച്ചുകൊണ്ട് പ്രവീൺ റാണ മുങ്ങുന്നു. തുടർന്ന് പോലീസിന്റെ നീക്കങ്ങൾ ഏതുതരത്തിലാണ് ഉണ്ടാകുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടോ? എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത്? സുർജിത്ത്, റിജിത്ത്, പ്രവീൺ റാണയ്ക്ക് വേണ്ടി ശക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് പോലീസാണ് സംയുക്തമായി ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ചെലവന്നൂരിൽ കായലോരത്തുള്ള ഫ്ളാറ്റിൽ F19 ഫ്ളാറ്റ് നമ്പറുള്ള ആ ഫ്ളാറ്റിനകത്തായിരുന്നു പ്രവീൺ റാണ ഉണ്ടായിരുന്നത്. ഇവിടേക്ക് പോലീസ് എത്തുന്നതിന് മുമ്പായി ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഒരു BMW കാറിലാണ് ഇയാൾ യാത്ര ചെയ്തത്. ഈ യാത്ര ചാലക്കുടിയിലെത്തി. ചാലക്കുടിയിൽ വെച്ച് പോലീസ് ഈ വാഹനം ട്രേസ് ചെയ്ത് തടയുകയായിരുന്നു. ഇത് അപ്പോൾ ആ ഘട്ടത്തിൽ പ്രവീൺ റാണ കാറിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായത്. കാരണം ഇയാൾ ആലുവയ്ക്കും അങ്കമാലിക്കുമിടയിൽ ഏതൊരു പ്രദേശത്ത് ഇറങ്ങി പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മേഖലയിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇയാൾ രാജ്യം വിടാതിരിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ പോലീസ് നടത്തിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലടക്കം അലേർട്ട് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇയാളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് സംഘം പങ്കുവയ്ക്കുന്നത്. ഈ സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 18 പരാതികൾ ഇതിനകം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ. അതിന് പിന്നാലെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും തട്ടിപ്പ് പരാതിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പാണ് പ്രവീൺ റാണ നടത്തിയത്. നിധി ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചുകൊണ്ടും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതിൽ നിധി ലിമിറ്റഡിൽ 48% വരെ പലിശ നൽകും എന്ന് ഉറപ്പ് നൽകിയായിരുന്നു ഇയാൾ നിക്ഷേപം സ്വീകരിച്ചത്. 12% വരെ പലിശ നൽകുമെന്ന് പറഞ്ഞാണ് സേഫ് ആൻഡ് സ്ട്രോങ്ങിൻ്റെ കമ്പനി ഇത്തരത്തിൽ ധനസമാഹരണം നടത്തിയത്. ഈ തുക തിരിച്ച് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഒരു മാസത്തിനകം കൊടുത്തു തീർക്കാമെന്നുള്ള ഉപാധി ഇയാൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനിടയിലാണ് പരാതികൾ ഉയർന്നതും ഈ പോലീസ് കർശനമായ രീതിയിൽ നടപടിയിലേക്ക് പോയതും. എന്തായാലും 4 വാഹനങ്ങൾ പ്രവീൺ റാണയുടെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 4 ആഡംബര വാഹനങ്ങളാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ വാഹനങ്ങൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തേക്ക് പോലീസ് സംഘം മാറ്റിയിട്ടുണ്ട്. നേരത്തെ സിനിമാ മേഖലയിലും സജീവമായിരുന്ന ആളാണ് ഇയാൾ. അതെല്ലാം തന്നെ അതിൻ്റെ എല്ലാം തന്നെ മറ പറ്റിക്കൊണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും പ്രവീൺ റാണയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടത്തുകയാണ് പോലീസ് സംഘം. ശരി, സുർജിത്ത് അയ്യപ്പത്ത് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതേസമയം തന്നെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ പാലക്കാട് മണ്ണാർക്കാട് ഓഫീസിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് പരിശോധനയുണ്ടായി. കുന്നംകുളം പോലീസാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒറ്റപ്പാലം ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, വലിയ തട്ടിപ്പാണ് നടന്നത്. നിരവധി പരാതികൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. പാലക്കാട്ടെ ഇന്നത്തെ പരിശോധനയുടെ ലക്ഷ്യം എന്തായിരുന്നു നിഖിൽ? റീജിത്ത്, ഇന്നിപ്പോൾ ഇദ്ദേഹം അന്വേഷണ സംഘത്തെ വെട്ടിച്ച് കടന്നു കളഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിന്റെ മണ്ണാർക്കാട്ടെ പ്രവീൺ റാണയുടെ മണ്ണാർക്കാട്ടെ ഓഫീസിലും
ഇന്നിപ്പോൾ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായത്. കുന്നംകുളത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ഒറ്റപ്പാലം ഓഫീസുകളിൽ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പോലീസിനെ വെട്ടിച്ചുകൊണ്ട് പ്രവീൺ റാണ കടന്നു കളഞ്ഞ പശ്ചാത്തലത്തിലാണ് വിവിധ ഓഫീസുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തൊക്കെ രേഖകളടക്കമാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായി വരുന്നേ ഉള്ളൂ. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തായാലും ഈ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലും പരിശോധനയുണ്ടായിരുന്നു. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ പ്രവീൺ റാണയുടെ ഉടമസ്ഥതയിലുള്ള കണ്ണൂരിലെ സ്ഥാപനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, എന്താണ് കണ്ണൂരിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സജോ? റിജിത്ത്, സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസി എന്ന പേരിൽ കണ്ണൂരിലെ KVR ടവറിൽ പ്രവർത്തിക്കുന്ന പ്രവീൺ റാണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയത്. ഈ സ്ഥാപനം രണ്ട് ദിവസമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. നേരത്തെ മുതൽ ഇത് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിവാദം ഒക്കെ വന്നതിന് പിന്നാലെ തന്നെ ഈ സ്ഥാപനം അടച്ചു പൂട്ടിയിരുന്നു. ഈ പൂട്ട് തകർത്താണ് പോലീസ് അകത്ത് കയറിയത്. ഇതിനകം തന്നെ അവിടെയുള്ള കുറേയധികം രേഖകൾ പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിന് ഉണ്ടായിരുന്നൊരു ലാപ്ടോപ്പ് അടക്കം പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ എന്തെല്ലാമാണ് അതിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കാനായത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത വരാനിരിക്കുന്നുണ്ട്. പരിശോധന അല്പസമയം മുൻപ് പൂർത്തിയാക്കി അന്വേഷണ ഈ ഉദ്യോഗസ്ഥ സംഘം മടങ്ങിയിട്ടുണ്ട്. ഈ ഇദ്ദേഹവുമായി കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ തട്ടിപ്പ് പരാതികൾ നമുക്ക് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സംസ്ഥാനത്ത് എല്ലായിടത്തുമായി നടത്തി എന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. ഒപ്പം ഇദ്ദേഹം കടന്നു കളഞ്ഞതിന് പിന്നാലെ മറ്റെല്ലായിടത്തും സംസ്ഥാനത്ത് ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഈ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തി. അതിൻ്റെ കൂടി തുടർച്ചയാണ് എന്നത് മാത്രമാണ് ഈ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥർ ആകെ വിശദീകരിച്ച കാര്യം. ഒപ്പം ഇദ്ദേഹത്തിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എന്തെല്ലാം രേഖകൾ സമാഹരിക്കാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. സംസ്ഥാനത്ത് പലയിടത്തും സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ കൺസൾട്ടൻസിയായും നിക്ഷേപക സ്ഥാപനമായും ഒക്കെ ഫ്രാഞ്ചൈസി ഓഫറുകളാണ് പ്രധാനമായും പ്രവീൺ റാണ നൽകിയിരുന്നത്. ഷെയറുകൾ നൽകി ആളുകളെ പറ്റിക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നൊരു സമീപനമാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ നാളുകളായി നേരത്തെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ്. അതായത് അദ്ദേഹം സംസ്ഥാനത്ത് മറ്റു പലയിടത്തും സ്ഥാപനം ആരംഭിച്ച കൂട്ടത്തിൽ തന്നെ കണ്ണൂരിലെ KVR ടവറിലും ഒരു സ്ഥാപനം നാളുകളായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ഈ ടവറിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നാളുകളായി തന്നെ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ആരും ജീവനക്കാരോ മറ്റുള്ള ആളുകളോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇത് മനസ്സിലാക്കി വിവരം നേരത്തെ തന്നെ പോലീസിൻ്റെ കൈവശമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവിടെ എത്തി ആ പൂട്ട് തകർത്ത് അകത്ത് കടന്നതിന് ശേഷമാണ് രേഖകളും ഒരു ലാപ്ടോപ്പും പോലീസ് എടുത്തിട്ടുള്ളത്. ആ പരിശോധന പൂർത്തിയാക്കിയും പോലീസ് ഇതിനകം മടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരാൻ വേണ്ടി അല്പസമയം കൂടി കാത്തിരിക്കണം. ശരി, കണ്ണൂരിലെ പരിശോധനയുടെ വിവരങ്ങളാണ് സജോ ദേവസ്യ നൽകിയത്.